നമസ്കാരം പാലക്കാട് ജില്ല പാർട്ട് നാലിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയതായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം പാലക്കാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഒ വിജയനാണ് പാലക്കാടിൻ്റെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് ഒ വി വിജയൻ്റെ ജന്മസ്ഥലമാണ് മണലി ഖസാക്കിൻ്റെ ഇതിഹാസം ഗുരുസാഗരം മധുരം ഗായതി കടൽ തീരത്ത് എന്നീ കൃതികൾ ഒ വി വിജയൻ്റേതാണ് കസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിക്ക് പശ്ചാത്തലമായ പാലക്കാടൻ ഗ്രാമമാണ് തസ്രാഖ് അടുത്ത ചോദ്യം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് പാലക്കാട് ജില്ലയിലെ കോട്ടായിയിലാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഒരു കർണാടിക് സംഗീതജ്ഞൻ ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ് അമ്മു സ്വാമിനാഥൻ അമ്മു സ്വാമിനാഥനാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മിയുടെയും മൃണാളിനി സാരാഭായിയുടെയും അമ്മയാണ് അമ്മു സ്വാമിനാഥൻ അടുത്ത ചോദ്യം ഇന്ദുചൂടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന നിരീക്ഷകൻ ആരാണ് ആൻസർ കെ കെ നീലകണ്ഠനാണ് ഇന്ദുചൂടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന നിരീക്ഷകൻ കെ കെ നീലകണ്ഠൻ പക്ഷി പക്ഷിസങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ പക്ഷി പക്ഷിസങ്കേതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ഏക മലയാളി ആരാണ് സർ സി ശങ്കരൻ നായർ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ഏക മലയാളി സി ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡൻ്റായ സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനം ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചത് സി ശങ്കരൻ നായർ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ് ടി എൻ ശേഷനാണ് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ദേശഭക്ത് ട്രസ്റ്റ് എന്ന സ്ഥാപനം ആരംഭിച്ചത് ടി എൻ ശേഷനാണ് മെട്രോമാൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇ ശ്രീധരനാണ് മെട്രോമാൻ എന്ന് എന്നറിയപ്പെടുന്നത് ഈ ശ്രീധരൻ്റെ ശരിയായ നാമമാണ് ഇയലാട്ടുവളത്തിൽ ശ്രീധരൻ കർമ്മയോഗി ഈ ശ്രീധരൻ്റെ ജീവിതകഥ എന്ന ജീവചരിത്രം രചിച്ചത് എം എസ് അശോകനാണ് യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയ ആദ്യ മലയാളി ആരാണ് ശശി തരൂരാണ് യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ഇന്ത്യ അർദ്ധരാത്രി മുതൽ അറുന്നൂറ്റാണ്ട് ഷോ ബിസിനസ് നെഹ്റു ദി ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ ദി എലിഫൻറ്റ് ദ ടൈഗർ ആൻഡ് ദ സെൽഫോൺ റിഫ്ലക്ഷൻസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ കൃതികൾ ശശി തരൂരാണ് രചിച്ചത് എം ടി വാസുദേവൻ നായരുടെ ജന്മസ്ഥലം ഏതാണ് കൂടല്ലൂരാണ് എം ടി വാസുദേവൻ നായരുടെ ജന്മസ്ഥലം എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ ആണ് മഞ്ഞ് കാലം അസുരവിത്ത് നാലുകെട്ട് രണ്ടാമൂഴം എന്നീ പ്രസിദ്ധ കൃതികൾ രചിച്ചത് എം ടി വാസുദേവൻ നായർ ആണ് ഒളപ്പമണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ നങ്ങേമക്കുട്ടി ജാലക പക്ഷി വീണ കഥാകവിതകൾ എന്നിവ ഒളപ്പമണ്ണയുടെ കൃതികളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് പാലക്കാട് ആൻസറായി വരുന്ന ചോദ്യങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല സംഘകാലത്ത് പുറനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് പാലക്കാട് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ് കേരളത്തിൻ്റെ ധാന്യപുരിയാണ് പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ എന്നും പാലക്കാട് അറിയപ്പെടുന്നു നെല്ല് കരിമ്പ് നിലക്കടല മധുരക്കിഴങ്ങ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട് ചുണ്ണാമ്പുകല്ല് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ലയും പാലക്കാടാണ് കേരളത്തിലെ ആദ്യ റെയിൽവേ ഡിവിഷൻ പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യ ജില്ലയാണ് പാലക്കാട് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ പട്ടികജാതിക്കാർ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ പട്ടികജാതി വകുപ്പിന് കീഴിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്ന ജില്ലയാണ് പാലക്കാട് ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളികളുള്ള ജില്ല പാലക്കാട് ജില്ലയിലാണ് കാർഷിക ആവശ്യത്തിനായി ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ലയാണ് പാലക്കാട് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വർക്കൃത കലക്ടറേറ്റ് പാലക്കാടാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിലൊന്നായ ഭവാനി ഒഴുകുന്ന ജില്ലയാണ് പാലക്കാട് അട്ടപ്പാടി അകളി എന്നീ ആദിവാസി മേഖലകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ജില്ല പാലക്കാടാണ് വായില കുന്നിലപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരമാണ് പാലക്കാട് കേരളത്തിലെ ആദ്യ ഐ ഐ ടി സ്ഥാപിതമായ ജില്ല പാലക്കാടാണ് കേരളത്തിലെ ആദ്യ ഇ റവന്യൂ ജില്ലയാണ് പാലക്കാട് സീതാർകുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല അടുത്ത ചോദ്യം പാലക്കാട്ടിലെ ലോക്സഭാ മണ്ഡലങ്ങൾ എത്ര പാലക്കാട്ടിലെ ലോക്സഭാ മണ്ഡലങ്ങൾ രണ്ടാണ് പാലക്കാടും ആലത്തൂരുമാണ് പാലക്കാട്ടിലെ ലോക്സഭാ മണ്ഡലങ്ങൾ പാലക്കാട് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരി ഒന്നിനാണ് വിസ്തൃതി നാലായിരത്തി നാനൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ പാലക്കാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങൾ പന്ത്രണ്ടാണ് മുനിസിപ്പാലിറ്റികൾ പതിമൂന്ന് താലൂക്കുകൾ ആറ് അടുത്ത ചോദ്യം പാലക്കാടിൻ്റെ തനത് കലാരൂപങ്ങൾ ഏതൊക്കെയാണ് കണ്ണിയാർകളി മീനാക്ഷി കല്യാണം എന്നിവയാണ് പാലക്കാടിൻ്റെ തനത് കലാരൂപങ്ങൾ പാലക്കാട്ടിലെ പ്രധാന അണക്കെട്ടുകളാണ് മലമ്പുഴ ശിരുവാണി ഡാം പോത്തുണ്ടി ഡാം പറമ്പിക്കുളം ആളയാർ വാളയാർ എന്നിവ അടുത്ത ചോദ്യം പാലക്കാട്ടിലെ പ്രധാന നദികൾ ഭാരതപ്പുഴ കുന്തിപ്പുഴ ഭവാനി എന്നിവയാണ് പാലക്കാടിലെ പ്രധാന നദികൾ പ്രാചീന പ്രാചീനകാലത്ത് ചിറ്റൂർ അറിയപ്പെട്ടിരുന്ന പേരാണ് നാലുദേശം കേരളത്തിൽ ഗുഹാശിലാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ പ്രദേശമാണ് ആനക്കര നാരാണത്ത് ഭ്രാന്തനുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് രായിരനെല്ലൂർ മല പാലക്കാട് ജില്ലയിലാണ് വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ കടുവ സംരക്ഷണത്തിനായുള്ള ബാഗ്മിത്ര പുരസ്കാരം പറമ്പിക്കുളം കടുവ സങ്കേതത്തിന് ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ കടുവ സംരക്ഷണത്തിനായുള്ള ഭാഗ്മിത്ര പുരസ്കാരം പറമ്പിക്കുളം കടുവ സങ്കേതത്തിന് ലഭിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരള ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവാഴാംകുന്ന് പാലക്കാട് തിരുവാഴാംകുന്ന് പാലക്കാട് ജില്ലയിലാണ് കേരള ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത് മാമ്പാറ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലാണ് മാമ്പാറ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് മാമ്പാറ കൊടുമുടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രാജാസ് ക്ലിഫ് കേശവൻപാറ സ്ഥിതി ചെയ്യുന്നത് പാലക്കാടുള്ള നെല്ലിയാമ്പതിയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമം ഏതാണ് കുടയത്തൂർ കുടയത്തൂരാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം